വിലയുള്ളത് വിലക്കുറവിൽ ഇനി കുന്നംകുളത്ത്. ഏവർക്കും സ്വാഗതം. കൽപക ബിൽഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ശുചിത്വ നഗര പദവി കൈവരിച്ച പൊന്നാനി നഗരസഭ. പൊന്നാനി നഗരസഭയടക്കം സംസ്ഥാനത്തെ 591 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. പ്രാഥമികമായ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. ആ തദ്ദേശ ഭരണ സ്ഥാപനത്തെ ആ തദ്ദേശ ഭരണ സ്ഥാപന അതിർത്തിയിലുള്ള പ്രദേശങ്ങളെ മാലിന്യമുക്തമാക്കുക. ശുചിത്വം പാലിച്ചു പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ദൗർഭാഗ്യകരമായ അവസ്ഥ, നമ്മുടെ മലയാളികള് വ്യക്തി ശുചിത്വത്തിൽ വലിയ തോതിൽ തൽപ്പര. അതിന്റെ ഭാഗമായി ചുരുങ്ങിയത് രണ്ടു തവണയെങ്കിലും കുളിക്കുന്നവരാണ് മഹാഭൂരിഭാഗം. അങ്ങനെയുള്ള മലയാളികൾ ജീവിക്കുന്ന പ്രദേശത്ത് മാലിന്യം മുഖമുള്ള അവസ്ഥ പലയിടത്തും ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ശുചിത്വ നഗര പദവി പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത്. പൊന്നാനി നഗരസഭയ്ക്കുള്ള പ്രശസ്തി പത്രവും ശിലാഫലകവും സമർപ്പിച്ചുകൊണ്ട് പ്രഖ്യാപന പ്രസംഗം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ശുചിത്വ പദവി ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 11 നിബന്ധനകളിൽ 6 കൈവരിച്ചതിനാൽ തന്നെ ഈ പദവി ലഭിക്കാമെന്നിരിക്കെ 11 നിബന്ധനകളും നേടിയാണ് പൊന്നാനി ഈ നേട്ടം കൈവരിച്ചത്. MCF ഹരിതകർമ്മസേന, ആർ ആർ എഫ് ഒരുക്കൽ, പൊതുശൗചാലയങ്ങൾ, ഗ്രീൻ പ്രോട്ടോകോൾ, പ്ലാസ്റ്റിക് നിരോധനം, മാലിന്യ സംസ്കരണ ചട്ടങ്ങളും നിയമങ്ങളും പ്രാബല്യത്തിലാക്കൽ, ഗാർഹിക മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം, മാലിന്യ നിക്ഷേപം കുറഞ്ഞ പൊതുസ്ഥലങ്ങൾ, സാമൂഹ്യ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ. ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ച 92% മാർക്ക് നേടിയാണ് പൊന്നാനി നഗരസഭ ഈ നേട്ടം കൈവരിച്ചത്. ഇതോടൊപ്പം ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ ദേശീയ സാമ്പിൾ സർവേയിൽ 50,000 മുതൽ 100,000 ജനസംഖ്യ വരെയുള്ള നഗരസഭകളിൽ കേരളത്തിൽ 3 സ്ഥാനവും പൊന്നാനി നേടിയിട്ടുണ്ട്. കൃഷി, മാലിന്യ സംസ്കരണം തുടങ്ങിയവയിൽ ഹരിത കേരള മിഷൻ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ പ്രഥമ ഹരിത അവാർഡ് നേടിയ നഗരസഭയാണ് പൊന്നാനി. നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി രമാദേവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഒ ശംസു, റീന പ്രകാശൻ, CDS ചെയർപേഴ്സൺ ഷാലി പ്രദീപ്, നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ശ്രീജിത്ത്, ശുചിത്വ മിഷൻ ജില്ലാ RP തേറയിൽ ബാലകൃഷ്ണൻ, ഹരിതകർമ്മ സഹായ ഏജൻസി കോർഡിനേറ്റർ സലാഹുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. NCV ന്യൂസ്, പൊന്നാനി.